മാടായിപ്പാറ അമ്പലക്കണ്ടത്തിൽ വീണ്ടും നിർമ്മാണം. പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ യന്ത്രമുപയോഗിച്ച് അമ്പലക്കണ്ടത്തിലെ പാറ തുരന്ന് കുഴൽക്കിണർ കുഴിച്ചു. ഇത് കണ്ട് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയും ചരിത്ര സ്മാരകങ്ങളുടെ സംഗമഭൂമിയുമായ മാടായിപ്പാറയുടെ ഐശ്വര്യമായ അമ്പലക്കണ്ടത്തിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനം. മാടായിപ്പാറയിലെ പാറക്കുളത്തിന് സമീപത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലക്കണ്ടത്തിലാണ് നീണ്ട ഇടവേളയ്ക്കു ശേഷം നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. കൂറ്റൻ യന്ത്രം ഉപയോഗിച്ച് അമ്പലക്കണ്ടത്തിലെ പാറ തുരന്ന് കുഴൽക്കിണർ കുഴിച്ചു. ഇത് കണ്ട് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. 2 വർഷം മുൻപ് അമ്പലക്കണ്ടത്തിൽ സമാനമായ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിരുന്നു. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് ഇത് നിർത്തിവെക്കുകയായിരുന്നു. സിൽവർ ലൈൻ പാത ഇതിന് സമീപത്തുകൂടിയാണ് കടന്നുപോകുന്നത്. ഇതിനായി കേരളത്തിലാദ്യമായി സർവേക്കല്ല് സ്ഥാപിച്ചതും സർവേക്കല്ല് പിഴുതെറിഞ്ഞതും അമ്പലക്കണ്ടത്തിന് സമീപമാണ്. മാടായിക്കാവിലേക്ക് പോകുന്ന ഭക്തരെ അതിശയിപ്പിക്കുന്നതാണ് അമ്പലക്കണ്ടം. മാടായിപ്പാറയിൽ ചെങ്കൽപ്പരപ്പാണെങ്കിലും അമ്പലക്കണ്ടത്തിൽ 2.5 ഏക്കർ സ്ഥലം 100 മേന് വിളയുന്ന വയലാണ്. ഒരു കാലത്ത് മാടായിക്കാവിലേക്ക് നിവേദ്യ ആവശ്യത്തിനായി ഇവിടെ നെൽകൃഷി നടത്തിയിരുന്നു. ഇത് സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള ഭൂമിയാണെങ്കിലും ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ KP ചന്ദ്രാംഗദൻ പറഞ്ഞു. ചുരുക്കത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണിത്. ഇപ്പോഴും RDO ശാശ്വത ഉത്തരവുണ്ട്. ഇത് തരം മാറ്റാൻ പാടില്ല എന്നും ഇത് നിലമാണെന്നും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നും കൃഷി വകുപ്പിന് അതിൻ്റെ ഫയലുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് പഞ്ചായത്തും ഈ സ്വകാര്യ വസ്തുവിൻ്റെ ഉടമസ്ഥന്മാരും ചെയ്യുന്നത്. അത് തനി അഴിമതിയാണ്. പ്രവൃത്തി നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.